ഞാൻ ബഹുമാനായ കെ പി സി പ്രസിഡന്റ് വേദി വിടുന്നതിന് മുമ്പ് അദ്ദേഹം അനാരോഗ്യത്തിലാണെന്ന് അറിയാവുന്ന ആ ഇന്നത്തെ സർക്കാർ അദ്ദേഹത്തെ ലക്ഷ്യമിട്ട് നടത്തിയ ഒരു ആസൂത്രിതമായ അക്രമമാണ് എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം ഞാൻ ഇതിനു മുമ്പ് ടിയർ ഗ്യാസ് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നടത്തിയ സമരത്തിന് മുമ്പ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചിട്ടുണ്ട്. ഇന്നിവിടെ പ്രയോഗിച്ചത് പോലീസ് സ്റ്റാൻഡേർഡ്സ് അനുവദിക്കുന്ന ടിയർ ഗ്യാസ് ആയിരുന്നില്ല. യെസ് മാത്യു കുഴൽ നാടൻ സംസാരിക്കുകയായിരുന്നു. അറിയില്ല, അദ്ദേഹം പറഞ്ഞു ഞാൻ ടി വിയിലാണ് കാണുന്നത് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അന്വേഷിച്ചു. അപ്പോ ഏത് കോർണറിൽ നിന്നാണ് ഈ ഇൻസ്ട്രക്ഷൻസ് വന്നത്? അതായത് ഇതുപോലൊരു ടിയർ ഗ്യാസ് പ്രയോഗം ഉണ്ടാകണമെങ്കിൽ, അതല്ലെങ്കിൽ ഇതുപോലെ നേതാക്കന്മാർ വേദി വിടുന്നതിന് മുമ്പ് ഇത്രയും കേരളത്തിലെ ഉന്നതരായ നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവ് അടക്കം ആ വേദിയിലുള്ളപ്പോ ഇതുപോലുള്ള ഒരു അറ്റാക്ക് നടത്താനുള്ള ഒരു പ്രൊവോക്കേഷനും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 100% സംശയിക്കുന്നു ഇത് കെ സുധാകരനെ ലക്ഷ്യമിട്ട് കണ്ണൂരിൽ നിന്നും പോലീസിനെ നിയന്ത്രിക്കുന്ന ചിലർ അവർക്ക് കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്തിയതാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു കാരണവശാലും കേരള പോലീസ് ഇതുപോലെ ബിഹേവ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇന്ന് പോലീസിനെ നിയന്ത്രിക്കുന്നത് ഡി ജി പി അല്ല, ഈ സർക്കാരിനും പിണറായി വിജയനും കൂട്ടുപിടിക്കുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ലോബിയുടെ ഗൂഢാലോചന ഇന്ന് കേരളത്തിൽ നടപ്പിലാക്കിയാണ്. ഇത് കേരള സമൂഹത്തിന് മുമ്പിൽ എക്സ്പോസ് ചെയ്യുകയും ഇതിനെതിരെ അതിശക്തമായ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധവും ഇതിനെ അപലപിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. കാരണം കേരളത്തിന്റെ കോൺഗ്രസിന്റെ ഏറ്റവും പരമോന്നതനായ നേതാവാണ് കെ സുധാകരൻ. അദ്ദേഹത്തിന് അനാരോഗ്യമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ സർക്കാരിനും അറിയാം. അദ്ദേഹം വേദി വിടുന്നതിന് മുമ്പ് ഒരു കെമിക്കൽ വെപ്പന്റെ എഫക്റ്റുള്ള ടിയർ ഗ്യാസ് ഇവിടെ പ്രയോഗിച്ചത് 100% അതൊരു ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ ഏതെങ്കിലും ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്റെ വിവരക്കേടുകൊണ്ടോ ഒരു ഇൻസ്ട്രക്ഷൻ കൂടെ നടക്കില്ല. കണ്ണൂരിൽ നിന്നും ഈ പോലീസിനെ നിയന്ത്രിക്കുന്ന ഡി ജി പിക്ക് നിയന്ത്രണമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ പിണറായിയുടെ കുടുംബത്തിന്റെയും കൊള്ളയ്ക്ക് കൂട്ടുനിന്ന് എല്ലാ ഒത്താശയും ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ നടന്നതാണ് ഇത്. ഞങ്ങൾ ശക്തമായി പ്രതികരിക്കാനേ.